ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർഗതുല്യമായിട്ടുള്ള സ്ഥലമാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ബദരികാശ്രമം ദേവന്മാരാണ് ആറുമാസക്കാലം അവിടെ ഭഗവാനെ പൂജിക്കുന്നത് എന്നാൽ ബദരികാശ്രമത്തിന് കാവൽക്കാരനായി നിൽക്കുന്ന ഒരാളുണ്ട് ബദരികാശ്രമത്തിന് 3 കിലോമീറ്റർ അപ്പുറമാണ് ഭാരതത്തിൻ്റെ അതിർത്തി ഗ്രാമമായിട്ടുള്ള മാനാ ഗ്രാമം അവിടെയാണ് ബദരികാശ്രമത്തിനെ പരിപാലിക്കുന്ന ദ്വാര കവാടം കാത്തു സൂക്ഷിക്കുന്ന ഘണ്ടാകർണൻ എന്ന ഭഗവാന്റെ ഒരു ഭക്തന്റെ ക്ഷേത്രം ശിവഭക്തരും വിഷ്ണു ഭക്തരും തമ്മിൽ ഭേദമില്ല എന്നുള്ളതിനും പിശാചിന്റെ ജന്മമാണെങ്കിൽ കൂടി ഭഗവാനോട് അഗമ്യമായ ഭക്തിയും സ്നേഹം ഉണ്ടെങ്കിൽ ദേവന്റെ പദവിയോളം ഭഗവാൻ ഉയർത്തും എന്നതിനും ഒക്കെയുള്ള ഉദാഹരണമാണ് ഘണ്ടാകർണന്റെ കഥ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഈ ഘണ്ടാകർണനെ കുറിച്ചിട്ട് ആദ്യമായി വിവക്ഷിച്ചിരിക്കുന്നത് ഹരിവംശ പുരാണത്തിലെ ഭവിഷ്യ പർവത്തിലാണ് തിരുക്കൊല്ലൂർ പെൺപിളൈ രഹസ്യം എന്നൊരു പ്രസിദ്ധമായിട്ടുള്ള ഭക്തി കാവ്യമുണ്ട് ഇതില് ഘണ്ടാകർണനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഈ കാവ്യം തമിഴ്നാട്ടില് വൈഷ്ണവ ഭക്തന്മാർക്കിടയിൽ വളരെയധികം പ്രചുര പ്രചാരം നേടിയ ഒന്നാണ് ഇതിലൊരു പെൺകുട്ടി രാമാനുജാചാര്യരോട് തന്റെ ഭക്തി എത്ര കേവലമാണ് എന്ന് പറയുന്നതാണ് അതായത് ഭഗവാന്റെ 81 പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചിട്ടാണ് ആ പെൺകുട്ടി രാമാനുജാചാര്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ ഭക്തിയുടെ അത്രയും താൻ എത്തിയിട്ടില്ല എന്ന് ആ കാവ്യത്തിലൂടെ ആ പെൺകുട്ടി രാമാനുജാചാര്യർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ 81 പരമഭക്തരിൽ ഒരാളായിട്ട് പറയുന്നത് ഈ ഘണ്ടാകർണനെയാണ് ഇനി ആരായിരുന്നു ഘണ്ടാകർണൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഘണ്ടാകർണൻ ഒരു പിശാചിന്റെ ജന്മമായിരുന്നു മനുഷ്യ മാംസം തിന്ന് ജീവിക്കുക ശവശരീരങ്ങൾ ഭക്ഷിക്കുക മുജന്മ കർമ്മഫലങ്ങൾ കൊണ്ട് കർമ്മദോഷങ്ങൾ കൊണ്ട് അപ്രകാരം ഒരു ജന്മത്തിൽ എത്തിപ്പെട്ടു എങ്കിലും ആ ജന്മത്തിൽ അദ്ദേഹം മഹാദേവന്റെ പരമഭക്തനായിരുന്നു സദാ മഹാദേവനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്തിരുന്ന ഘണ്ടാകർണന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു അതായത് മറ്റ് ദേവീ ദേവന്മാരെ ആരാധിക്കുന്നവരോട് അദ്ദേഹത്തിന് കടുത്ത വൈരാഗ്യവും വെറുപ്പുമായിരുന്നു എല്ലാവരെക്കാളും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് ശിവനാണ് അതുകൊണ്ട് എല്ലാവരും ശിവ ആരാധന ചെയ്യണം ശിവനെ പൂജിക്കണം ശിവമന്ത്രങ്ങൾ മാത്രം ഉച്ചരിക്കണം അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വിഷ്ണുവിനെ ആരാധിക്കുന്നവരോട് അദ്ദേഹത്തിന് കടുത്ത വെറുപ്പായിരുന്നു നാരായണ മന്ത്രം ഉച്ചരിക്കുന്നത് കേട്ടാൽ അദ്ദേഹം അവിടെ നിന്ന് ഓടി ഒളിക്കും അല്ലെങ്കിൽ ചെവി പൊത്തും മാത്രമല്ല മറ്റ് ദേവീ ദേവന്മാരെ ആരാധിക്കുന്നവരെ ഉപദ്രവിക്കാനും കൊല്ലാനും ഭക്ഷിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ഘണ്ടാകർണൻ ചെയ്തു പോന്നു ഇത്രയധികം ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത് പാപിയായി ജീവിക്കുന്ന ഘണ്ടാകർണനൊടുവില് മോക്ഷം ലഭിക്കണമെന്നൊരു ആഗ്രഹം ജനിക്കുകയാണ് ഈ പാപങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി തനിക്ക് ശിവലോകം പ്രാപിക്കണം അതിനു വേണ്ടിയിട്ട് ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താനായിട്ട് കൈലാസത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഘണ്ടാകർണൻ പോകുന്ന വഴിയിൽ ഒടുവിൽ അദ്ദേഹം ബദരികാശ്രമത്തിൽ എത്തുകയാണ് അവിടെയാണെങ്കിലോ അനേകം വൈഷ്ണവ സന്യാസിമാർ സദാ നാരായണ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ നാരായണ മന്ത്രം കേൾക്കുമ്പോൾ ഘണ്ടാകർണന് വളരെയധികം അസ്വസ്ഥത തോന്നുകയാണ് ഇത് കേൾക്കാതിരിക്കാൻ അദ്ദേഹം ചെവി പൊത്തി പിടിക്കുന്നുണ്ട് എന്നിട്ടും മന്ത്രോച്ചാരണം ചെവിക്കുള്ളിലൂടെ തുളച്ചു കയറുന്നു അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതായപ്പോ അദ്ദേഹം 2 മണികൾ 2 ചെവിയിലും കെട്ടി തൂക്കിയിട്ടു ആരെങ്കിലും നാരായണ മന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ഉച്ചത്തില് ആ മണി അടിക്കും അപ്പോ അത് കേക്കണ്ടല്ലോ അങ്ങനെ കർണങ്ങളിൽ മണി കെട്ടി തൂക്കിയ ആ പിശാച് ഘണ്ടാകർണൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി കൈലാസത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഘണ്ടാകർണന് സാധിച്ചില്ല കാരണം മനസ്സിനും ശരീരത്തിനും അത്രത്തോളം പരിശുദ്ധത ആർജിച്ചിട്ടില്ലല്ലോ കൈലാസത്തിന്റെ കവാടത്തിന് മുന്നിലിരുന്ന് അനേക കൊല്ലം തപസ് ചെയ്യുകയാണ് ഘണ്ടാകർണൻ ശിവനെ പ്രീതിപ്പെടുത്താനായിട്ട് എന്നാൽ ശിവന് വളരെ ഭംഗിയായിട്ട് അറിയാം ഹരിവിരോധിയാണ് ഘണ്ടാകർണൻ അതുകൊണ്ട് തന്നെ ഹരിഹര രൂപം സ്വീകരിച്ചിട്ടാണ് ഘണ്ടാകർണന് മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെടുന്നത് ഹരിഹര തത്വം ഏകമാണ് എന്ന് തന്റെ ഭക്തന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്
അപ്രകാരം ഒരു രൂപം സ്വീകരിച്ച് വന്നതെങ്കിലും ഖണ്ഡാകർണന് അത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കി. ഹരിയുടെ ഭാഗത്തേക്ക് ഖണ്ഡാകർണൻ നോക്കിയതേയില്ല. ശിവന് വളരെയധികം സങ്കടമായി. അദ്ദേഹം സ്വസ്വരൂപം സ്വീകരിച്ച് ഖണ്ഡാകർണനോട് പറയുകയാണ്, അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണോ തപസ് ചെയ്യുന്നത്, അത് നൽകാൻ എനിക്ക് സാധിക്കുകയില്ല. അത് ഹരിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രീഹരിക്ക് മാത്രമേ മോക്ഷം നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് ദയവായിട്ട് ശ്രീഹരിക്ക് വേണ്ടി, ശ്രീഹരിയെ പ്രത്യക്ഷപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും അങ്ങേക്ക് മോക്ഷം ലഭിക്കാനും ശ്രീമൻ നാരായണന് വേണ്ടി തപസ് ചെയ്യൂ. ഹരിയെയും ഹരനെയും രണ്ടായി കാണുന്നത് തന്നെ ഏറ്റവും വലിയ അജ്ഞതയാണ്. ആ അജ്ഞതയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഖണ്ഡാകർണൻ എപ്രകാരമാണ് ഹരിഹര തത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക? ശ്രീഹരിയെ തപസ് ചെയ്യണം, നാരായണ മന്ത്രം ഉച്ചരിക്കണം, നാരായണനെ പൂജിച്ചാൽ മാത്രമേ തനിക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഖണ്ഡാകർണന് അത്യത്ഭുതം ജനിക്കുകയാണ്. അപ്പോ താൻ ഇത്രയും നാള് തപസ് ചെയ്തത്, ശിവമന്ത്രങ്ങൾ ജപിച്ചത്, ശിവനെ പ്രീതിപ്പെടുത്തിയത്, ശിവപൂജ ചെയ്ത് നടന്നതൊക്കെ വ്യർത്ഥമായിരുന്നോ? അദ്ദേഹം മഹാദേവനോട് ചോദിക്കുകയാണ്. മഹാദേവൻ പറയുന്നുണ്ട്, മറ്റ് ഭൗതികപരമായിട്ടുള്ള എന്തും എനിക്ക് നൽകാനുള്ള കഴിവുണ്ട്, എന്നാൽ മോക്ഷം നൽകാനായിട്ട് ശ്രീമൻ നാരായണന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോ ഖണ്ഡാകർണൻ ചോദിക്കുന്നുണ്ട്, എവിടെ പോയാൽ ഈ ശ്രീമൻ നാരായണനെ കാണാൻ പറ്റും, എവിടെ ഇരുന്ന് എനിക്ക് തപസ് ചെയ്യണം? അപ്പോ ശിവൻ പറയുകയാണ്, ഇത് ദ്വാപര യുഗമാണ്. ഈ യുഗത്തിൽ ശ്രീമൻ നാരായണൻ പരിപൂർണ അവതാരമെടുത്ത് വന്നിട്ടുണ്ട്. ദ്വാരകയിൽ ശ്രീകൃഷ്ണനായിട്ട് ഭഗവാനുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ നിനക്ക് ദ്വാരകയിൽ പോയിട്ട് ശ്രീകൃഷ്ണനെ നേരിട്ട് കാണാം, അല്ലെങ്കിൽ കുറച്ചുനാള് ബദരികാശ്രമത്തിൽ പോയിട്ട് തപസ് ചെയ്യൂ, ധ്യാനിക്കൂ, നാരായണ മന്ത്രം ഉച്ചരിച്ചിട്ട് സദാ ജീവിക്കൂ. ഭഗവാൻ നിന്റെ കൺമുന്നിൽ വരും. കാരണം എൻ്റെ അടുത്ത് ഒരു വരം ചോദിക്കാനായിട്ട് കൃഷ്ണൻ കൈലാസത്തിലേക്ക് വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഖണ്ഡാകർണന് വീണ്ടും അത്ഭുതമാവാണ്, മാത്രമല്ല ആശയക്കുഴപ്പത്തിലാകുന്നു. ഇപ്പോ ശിവൻ പറഞ്ഞതേ ഉള്ളൂ, മോക്ഷം വേണമെങ്കിൽ നാരായണനെ ഭജിക്കണം. അപ്പൊ ആ നാരായണൻ ഇതാ വരം ചോദിക്കാനായിട്ട് ശിവന്റെ അടുത്ത് വരണമെന്ന്. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോ ശിവൻ പറയാണ്, ഞാന് ശ്രീമൻ നാരായണനോട് ഒരു വരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങ് ഏതെങ്കിലും ഒരു അവതാരം എടുത്ത് വരുമ്പോ, ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും എന്റെ അടുത്ത് ഒരു വരത്തിനായിട്ട് എന്നെ ഭജിക്കണം, എന്നെ പൂജിക്കണം, അങ്ങേക്കൊരു വരം നൽകാനുള്ള ഭാഗ്യം എനിക്ക് നൽകണം. ശിവാംശമുള്ള ഒരു പുത്രപ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമൻ നാരായണൻ ശ്രീകൃഷ്ണ അവതാരമെടുത്ത് കൈലാസത്തിലേക്ക് വരും. ആ സമയത്ത് അദ്ദേഹം തീർച്ചയായും ബദരികാശ്രമത്തിലും എത്തും. അവിടെ വെച്ച് നിനക്ക് അദ്ദേഹത്തിന്റെ ദർശന സൗഭാഗ്യം തീർച്ചയായും ലഭിക്കും. ശ്രീമദ് ഭാഗവതത്തില് 12 ഭാഗവതോത്തമന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് രുദ്രൻ, മഹാദേവൻ. ആ മഹാദേവനെ അറിഞ്ഞാൽ മാത്രമേ നാരായണനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഉത്തമനായിട്ടുള്ള ഒരു മഹാദേവ ഭക്തൻ നാരായണനിലൂടെ തീർച്ചയായും മോക്ഷപ്രാപ്തിക്കും അർഹനായിത്തീരും. അത് തന്നെയാണ് ഇവിടെ മഹാദേവൻ ഖണ്ഡാകർണനോട് പറയുന്നതിന്റെ പൊരുളും. മഹാദേവന്റെ പരമഭക്തനായി ജീവിച്ചത് കൊണ്ട് തന്നെ ഖണ്ഡാകർണൻ മോക്ഷത്തിന് അർഹനായി കഴിഞ്ഞു. ഇനി ആ മോക്ഷപ്രാപ്തി ലഭിക്കാനായിട്ട് നാരായണനെ കൂടി അറിയണം. അതിനുള്ള വഴിയും ഇവിടെ മഹാദേവൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയാണ്, നീ ധൈര്യമായിട്ട് ബദരികാശ്രമത്തിൽ പോകൂ, അവിടെ നാരായണ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകൂ, തീർച്ചയായിട്ടും നിനക്ക് ശ്രീകൃഷ്ണന്റെ ദർശന സൗഭാഗ്യം ലഭിക്കും. തമോ ഗുണത്തില് അജ്ഞതയിൽ മുങ്ങി നടക്കുന്ന ഖണ്ഡാകർണൻ ഒന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കാം. പക്ഷേ ഈ ശ്രീകൃഷ്ണനെ കണ്ടാൽ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? എനിക്ക് അത്രമാത്രം അറിവൊന്നും ഇല്ലല്ലോ. അപ്പോ ശിവൻ പുഞ്ചിരി തൂകി, എന്നിട്ട് പറഞ്ഞു, ഈ ബ്രഹ്മാണ്ടത്തില് ഇത്രയും സുന്ദരനായൊരു വ്യക്തിയെ അങ്ങ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. ശ്രീകൃഷ്ണൻ അത്രയും സുന്ദരനായിരിക്കും. കോടി മന്മഥന്മാരെ മോഹിപ്പിക്കുന്ന ആ ശ്യാമ സുന്ദരനായിട്ടുള്ള ഭഗവാന്റെ രൂപം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനായിട്ട് സാധിക്കാതെ മഹാദേവൻ കഷ്ടപ്പെടുകയാണ്. ഭഗവാനെ അങ്ങനെ വർണ്ണിക്കുകയാണ് മഹാദേവൻ. ആ പീതാംബരം, മകരകുണ്ഡലങ്ങള്, വനമാല, വൈജയന്തിമാല, ആ സ്വർണ്ണ കിരീടത്തില്,
ആ മയിൽപ്പീലി ചാർത്തിയിരിക്കുന്നുണ്ട്, കൗസ്തുഭ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ശ്യാമസുന്ദരനെ മഹാദേവൻ അങ്ങോട്ട് വർണ്ണിച്ചു കൊടുക്കും. ഖണ്ഡാകർണന് കണ്ണടച്ചിരുന്ന് ഖണ്ഡാകർണൻ കേൾക്കുകയാണ് ശ്രീകൃഷ്ണന്റെ രൂപം അങ്ങനെ മനസ്സിൽ കാണുകയാണ്. മുഴുവനും കേട്ട് കഴിയുമ്പോൾ ഖണ്ഡാകർണന്റെ കണ്ണൊക്കെ അങ്ങോട്ട് വിടരും, കണ്ണൊക്കെ നിറയും. എന്നിട്ട് ആലോചിക്കും, ഓ ഈ ജന്മം എത്ര സാർത്ഥകമായി മാറും, അങ്ങനെ ഒരു മഹത് വ്യക്തിയെ തനിക്ക് കാണാൻ സാധിക്കുമെങ്കിൽ. ആ നാരായണന്റെ പ്രത്യക്ഷ രൂപം അത്രയും സുന്ദരനായിട്ടുള്ള, അത്രയും മഹത്വമായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം തനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവോ? എന്തായാലും തനിക്കിത് കാണണം. അങ്ങനെ ഭഗവാന്റെ രൂപവും ഭഗവാന്റെ ഗുണവും ആ ഭഗവാന്റെ സ്വഭാവവും ഒക്കെ അങ്ങോട്ട് മഹാദേവൻ വർണ്ണിക്കുമ്പോ ഖണ്ഡാകർണന് ആ ഭഗവാനോട് അത്യധികമായിട്ടുള്ള ഒരു സ്നേഹമോ ആരാധനയോ ഒക്കെ ജനിക്കുകയാണ്. ഇപ്പോ കാണണം നാരായണനെ, ഇപ്പോ കാണണം ശ്രീകൃഷ്ണനെ, അങ്ങനെ ഒരു മോഹം ജനിക്കുകയാണ്. പിന്നെ ഓടി പോവാണ്, ആ മഹാദേവനോട് അനുഗ്രഹം മേടിച്ചിട്ട് ഓടി പോവാണ് ബദരികാശ്രമത്തിലേക്ക്. അവിടെ താൻ നേരത്തെ കടന്നു വന്ന വഴിയില് കുറേ ആ സന്യാസിമാര് ഋഷിവര്യന്മാരിരുന്ന് നാരായണ മന്ത്രം ഉച്ചരിക്കുന്നുണ്ടല്ലോ, അവരുടെ അടുത്തായിട്ട് പോയിട്ടിരിക്കുകയാണ്. എന്നിട്ട് കണ്ണടച്ചിട്ട് സദാസമയവും ആ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ മുഴുവനും മഹാദേവൻ പറഞ്ഞു തന്ന ഭഗവാന്റെ രൂപം മാത്രമാണുള്ളത്, അത് എങ്ങനെയെങ്കിലും കാണണം. ആ തൃപാദങ്ങളില് ആ വീണ് നമസ്കരിക്കണം. മാത്രമല്ല പശ്ചാത്താപം തോന്നുകയാണ്, ഈ ഒരു വ്യക്തിയെ ഈ ഒരു നാമത്തെ കേട്ടപ്പോഴല്ലേ താൻ ഇത്രയും കാലവും ചെവി പൊത്തിയത്, ഈ കഷ്ടമായി പോയല്ലോ. അങ്ങനെ പശ്ചാത്താപം കൊണ്ട് ആ ഹൃദയം പിടയുകയാണ് ഖണ്ഡാകർണന്റെ. ഭഗവാനെ കാണാനുള്ള അഗമ്യമായിട്ടുള്ള ആ ഒരു ആഗ്രഹം താലോലിച്ചുകൊണ്ട് അങ്ങനെ വർഷങ്ങളോളം തപസ് ചെയ്യുകയാണ്. വർഷങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ്വാപരയുഗം അവസാനിക്കാറായി, എന്തേ ഭഗവാൻ വരുന്നില്ല? താൻ അത്രമാത്രം പാപിയായിരുന്നല്ലോ, ഭഗവാന്റെ നാമം കേട്ടിട്ട് ഭഗവാനെ കുറിച്ച് ആരൊക്കെ പറഞ്ഞു, അതൊന്നും കേൾക്കാതെ ചെവി പൊത്തി നടന്നില്ലേ, ചെവിയില് മണി കെട്ടി കുലുക്കി നടന്നില്ലേ? ആ ഇപ്പോ ഇതാ ഭഗവാനെ കാണാൻ വേണ്ടി കൊതിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു, ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. ഖണ്ഡാകർണന് വളരെ വളരെ നിരാശ തോന്നുന്നുണ്ട്. എങ്കിലും ആ പ്രതീക്ഷ വറ്റാതെ മഹാദേവൻ പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും എനിക്ക് കാണാൻ സാധിക്കും ശ്രീകൃഷ്ണനെ എന്ന് മഹാദേവൻ പറഞ്ഞു. മഹാദേവന്റെ വാക്ക് അസത്യാവില്ല. വീണ്ടും ധ്യാനം തുടരുകയാണ് ഖണ്ഡാകർണൻ. ഒടുവില് ഒരു നാള് ഖണ്ഡാകർണൻ അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോ ഒരു തേജോമയമായിട്ടുള്ള ഒരു പ്രകാശം അങ്ങനെ മുന്നിൽ കാണുകയാണ്. ഖണ്ഡാകർണൻ മെല്ലെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതാ ആദ്യം കാണുന്നത് ആ മയിൽപ്പീലി, പിന്നെ ആ സ്വർണ കിരീടം, ആ പിന്നെ ഭഗവാന്റെ ആ തലമുടി, അതിങ്ങനെ കാറ്റിൽ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. പക്ഷേ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല, ശക്തമായിട്ടുള്ള പ്രകാശാണ്. അതൊക്കെ താഴത്തേക്ക് വരും, ആ പാദങ്ങളിലേക്ക് നോക്കുമ്പോ അതാ താമര പൂവുകൾ പോലുള്ള പാദങ്ങൾ. അങ്ങനെ മേലേക്ക് നോക്കുമ്പോ അതാ പീതാംബരം. മഹാദേവൻ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമൻ നാരായണൻ അതാ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഖണ്ഡാകർണന് ആ ശരീരാകെ ഒരു വിറയല്, ആ ഒരു സന്തോഷം. ഇത്രകാലം ആർക്ക് വേണ്ടിയിട്ടാണോ താൻ കൊതിച്ചു നിന്നത്, അതാ കൺമുന്നിൽ ഇങ്ങനെ ഒരു സൂര്യപ്രഭയിൽ ഇങ്ങനെ നടന്ന് തന്റെ അടുത്തേക്ക് വരികയാണ്. ആ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അതാ മുന്നിൽ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. താൻ എന്താ ചെയ്യാ, ഭഗവാനെ കണ്ടു, ഭഗവാൻ താ തന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഇനി താൻ എന്താ ചെയ്യാ? ഖണ്ഡാകർണന് ആകെ മൊത്ത എന്ത് ചെയ്യണേ, ഭഗവാനോട് എന്താ പറയുക, ഭഗവാൻ എന്താ കൊടുക്കുക, താൻ എന്താ ചെയ്യാ, എന്താ പറയാ ചെയ്യാന്നറിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ഖണ്ഡാകർണൻ. ഖണ്ഡാകർണൻ പിശാചാണല്ലോ. അപ്പോ ഖണ്ഡാകർണന് പെട്ടെന്ന് തോന്നുന്നത് താൻ എന്താണോ ഭക്ഷിക്കുന്നത് അത് ഭഗവാന് സമർപ്പിക്കണം പ്രസാദായിട്ട്. അതായത് നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഭഗവാന് പ്രസാദമായിട്ട് സമർപ്പിക്കുക അല്ലേ. നമ്മൾ എന്ത് സമർപ്പിച്ചാലും ആ സ്നേഹത്തോടെ സമർപ്പിക്കുന്നത് ഭഗവാൻ തീർച്ചയായും സ്വീകരിക്കും. ഇവിടെ ഖണ്ഡാകർണൻ ഭക്ഷിക്കുന്നത് ശവശരീരമാണ്. അപ്പോ ഖണ്ഡാകർണന് പെട്ടെന്ന് ഭഗവാനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രസാദമായിട്ട് സമർപ്പിക്കണം. മറ്റൊന്നും പ്രസാദമായിട്ട് സമർപ്പിക്കാനായിട്ട് ഖണ്ഡാകർണൻ അറിയില്ല, ശവമല്ലാതെ. അപ്പോൾ പെട്ടെന്ന് തൻ്റെ അടുത്തിരുന്ന്
ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു ഋഷി വര്യനെ കൊല്ലുകയാണ് ഖണ്ഡാകർ. എന്നിട്ട് ആ ശവം എടുത്തിട്ട് ഓടി ചെല്ലുകയാണ് ഭഗവാന്റെ മുന്നിലേക്ക്. എന്നിട്ട് ആ ശവം മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഖണ്ഡാകർണം പറയാണ്, ഭഗവാനെ ഇതാ സ്വീകരിക്കൂ, ഇത് പ്രസാദമായിട്ട് സ്വീകരിക്കൂ. ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി തപസ് ചെയ്യാണ്, ഇപ്പോഴെങ്കിലും എൻ്റെ കൺമുന്നിൽ വരാൻ തോന്നിയല്ലോ. ഇവിടെയും നിങ്ങൾക്ക് തോന്നാം ആ പാവപ്പെട്ട ഋഷിയെ കൊന്ന ഖണ്ഡാകർണൻ എപ്രകാരമാണ് ഭഗവാൻ മോക്ഷം കൊടുക്കുക. ഇത്രയധികം ധ്യാനിച്ചിട്ടും ആ പിശാചിന് അങ്ങനെ ഒരു കൊല്ലണം എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് പോയില്ലല്ലോ. അതൊക്കെയാണ് വാസനകൾ എന്ന് പറയുന്നത്. ആ വാസനകൾ അത്ര പെട്ടെന്നൊന്നും പോവില്ല. പിശാചിന്റെ വാസനയാണ് എത്ര ധ്യാനിച്ചാലും ഖണ്ഡാകർണനുള്ളത്. കാരണം തമോ ഗുണസ്ഥനാണ് ഖണ്ഡാകർണൻ. എന്നാൽ ആ തമോ ഗുണത്തിൽ പോലും ഖണ്ഡാകർണന് ഭക്തി ഉണ്ടായി, ഭഗവാനോട് അഗമ്യമായി സ്നേഹം ഉണ്ടായി, ആത്മാർത്ഥത ഉണ്ടായി, ആത്മസമർപ്പണം ഉണ്ടായി, ഭഗവാന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലെത്തി. ആ ഋഷിവര്യൻ ഇനിയും അനേക കൊല്ലം തപസ് ചെയ്താൽ മാത്രമേ ചിലപ്പോ ഭഗവാനിലൂടെ മോക്ഷം ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഖണ്ഡാകർണൻ എന്ന ഭക്തനിലൂടെ ആ ഋഷിവര്യന് പെട്ടെന്ന് തന്നെ മോക്ഷപ്രാപ്തി ലഭിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് മറ്റൊരു വസ്തുത. ശ്രീകൃഷ്ണൻ തന്റെ മുന്നിൽ പ്രസാദമായി വച്ച ആ ഋഷിവര്യന്റെ ശരീരം ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഖണ്ഡാകർണനെ നോക്കുക. ഖണ്ഡാകർണന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഭക്തി കൊണ്ട് കണ്ണുനീര് വരികയാണ്. കാരണം തന്നെ തന്നെ സമർപ്പിച്ചു നിൽക്കുകയാണ് ഖണ്ഡാകർണൻ. ഈ കൊന്നത് പാപമാണെന്നോ കൊല്ലാൻ പാടില്ലായിരുന്നു എന്നോ ഒന്നും ഖണ്ഡാകർണൻ അറിയില്ല. ആ പിശാചിന്റെ മാനസികാവസ്ഥയിൽ ഭഗവാൻ പ്രസാദമായിട്ട് സമർപ്പിക്കാനായിട്ട് എന്താ ഉള്ളത്? ശവമാണ് താൻ കഴിക്കുന്നത്, അപ്പൊ ഭഗവാന് ശവം തന്നെ കഴിക്കും എന്ന് കരുതി ചെയ്തു. അത്രമാത്രമേ ഉള്ളൂ. അത് ഭഗവാനോടുള്ള സ്നേഹം കാരണം ചെയ്യുന്നതാണ്. ഇതിൽ തെറ്റ് ശരി തീരുമാനിക്കേണ്ടത് ഭഗവാനാണ്. ഭഗവാൻ എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക? തന്റെ മുന്നിൽ സമർപ്പിക്കുന്ന വസ്തുവിന്റെ വിലയോ നിലവാരമോ ഒന്നും അല്ല ഭഗവാൻ നോക്കുന്നത്. അത് സമർപ്പിക്കുന്ന ആളിന്റെ മനസ്സില് ഹൃദയത്തില് തന്നോട് എത്ര സ്നേഹമുണ്ട്, എത്ര ഭക്തിയുണ്ട്. അല്ലാതെ ആ സമർപ്പിക്കുന്ന വസ്തുവിന്റെ വില നിലവാരമോ ഗുണമോ ഒന്നും അല്ല ഭഗവാൻ നോക്കുക. ഇവിടെ ശവമാണ് ഖണ്ഡാകർണൻ സമർപ്പിച്ചത്. ഖണ്ഡാകർണന്റെ ഹൃദയത്തിൽ നോക്കുമ്പോൾ ഭഗവാന് നിറഞ്ഞ കവിഞ്ഞൊഴുകണ ഭക്തിയും ആത്മാർത്ഥതയും ആത്മസമർപ്പണവും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ ഖണ്ഡാകർണനെ അനുഗ്രഹിക്കുകയാണ്, ഖണ്ഡാകർണനെ ചേർത്ത് പിടിക്കുകയാണ് ഭഗവാൻ. കൈലാസത്തിലേക്ക് പോകുന്ന വഴിയിൽ ബദരികാശ്രമത്തിൽ എത്തുന്ന ശ്രീകൃഷ്ണൻ ഖണ്ഡാകർണനെ കുറിച്ച് അറിയുകയാണ്. അത്രയും പരമ ഭക്തനെ കാണാൻ വേണ്ടി ഭഗവാൻ നേരിട്ട് എഴുന്നള്ളി ചെല്ലുകയാണ്. അവിടെ ഭക്തന് ദർശനം കൊടുക്കാനായിട്ട് ഭഗവാൻ നേരിട്ട് ചെല്ലുകയാണ്. അപ്പോ ഖണ്ഡാകർണന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഋഷി വര്യന് അപ്പത്തന്നെ മോക്ഷം കൊടുക്കുകയാണ് ഭഗവാൻ. ഖണ്ഡാകർണൻ കൊന്ന ആ ഋഷിക്ക് അപ്പത്തന്നെ മോക്ഷം കൊടുക്കുന്നു. മാത്രമല്ല ഖണ്ഡാകർണനും ഖണ്ഡാകർണന്റെ അനുജനും മോക്ഷം കൊടുക്കുകയാണ്. ഖണ്ഡാകർണന് ദേവന്മാരുടെ സ്ഥാനം കൊടുക്കുകയാണ്. അതായത് ദേവഭൂമിയായ ആ ബദരികാശ്രമത്തിനെ പരിപാലിക്കാനുള്ള ചുമതല, അതിന്റെ ദ്വാര കവാടം എന്നെന്നും സംരക്ഷിക്കാനുള്ള ഒരു ചുമതല കൂടെ കൊടുത്ത് ദേവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ആ പിശാചായിരുന്ന ഖണ്ഡാകർണനെ ഭഗവാൻ. അതാണ് ഇപ്പോഴും നമ്മൾ ബദരികാശ്രമത്തിൽ പോകുമ്പോൾ, ബദരിനാഥിൽ പോകുമ്പോൾ മാനാഗ്രാമത്തില് ഖണ്ഡാകർണനെ ഇന്നും അനേക ജനങ്ങൾ പൂജിക്കുന്നുണ്ട്. കാരണം ആ ബദരികാശ്രമവും അതിന്റെ ചുറ്റുവട്ടമൊക്കെ സദാ പ്രകൃതിക്ഷോഭങ്ങൾ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. മനുഷ്യർക്ക് അധിവസിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ നമ്മുടെ മനുഷ്യന്റെ പാദം സ്പർശിക്കണമെങ്കിൽ കൂടെ അനേക ജന്മത്തിലുള്ള പുണ്യം ആർജിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബദരീനാഥിന്റെ ആ ക്ഷേത്രത്തിന്റെ കാവലായിട്ട് ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നത് ഖണ്ഡാകർണനെയാണ്. അപ്പോ എല്ലാ ഭഗവാന്റെ ഭക്തരും ബദരീനാഥിൽ പോകുമ്പോൾ, മാനാഗ്രാമത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഖണ്ഡാകർണന്റെ ഈ ക്ഷേത്രം അന്വേഷിച്ച് ചെന്ന് ഖണ്ഡാകർണനെ നമസ്കരിക്കും. ശിവനാണ് വലുത്, വിഷ്ണുവാണ് വലുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈശ്വരന്മാരുടെ പേരില് തമ്മിലടിക്കുന്നവർ തീർച്ചയായും കേൾക്കേണ്ട, അത് കേട്ട് ഉൾക്കൊള്ളേണ്ട ഒരു കഥയാണ് ഖണ്ഡാകർണന്റേത്. ഭൗതികപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈശ്വരനെ വിളിക്കുന്നവരുണ്ട്. അടുത്ത ജന്മം, ഇഷ്ടപ്പെട്ട ഒരു ജന്മം കിട്ടാൻ വേണ്ടിയിട്ട് ഈശ്വരനെ വിളിക്കുന്നവരുണ്ട്.
സിദ്ധികള്, യോഗ സിദ്ധികള്, അങ്ങനെയൊക്കെയുള്ള പല 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 ലക്ഷ്യങ്ങളിലൂടെ ഭഗവാനെ വിളിക്കുന്നവരുണ്ട്. പക്ഷെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. ആ മോക്ഷപ്രാപ്തി ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഹരിഹര തത്വം മനസ്സിലാക്കണം. ആ ഹരിഹര തത്വം അറിഞ്ഞവർക്ക് മാത്രമേ മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ എന്നാണ് ഘണ്ടാകർണന്റെ കഥയിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. ഭഗവാൻ ശ്രീമൻ നാരായണൻ, കേദാരനാഥനായ ശ്രീ മഹാദേവൻ, ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. ആ തത്വം മനസ്സിലാക്കിക്കൊണ്ട് സദാ ഭഗവാന്റെ നാമം സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. എന്തായാലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.